ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ എന്ത് സ്റ്റൈലിലുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി ചട്നിയാണ് ഞാൻ കാണിക്കുന്നത്. ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചട്നിയാണ്. എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉള്ളി ചട്നി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പല രീതിയുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇഷ്ടംപോലെ അവൈലബിൾ ആണെങ്കിൽ, എല്ലാം എടുത്ത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചോളൂ. എൻ്റെ കയ്യിൽ അത്ര ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു 13 ഉള്ളിയും പിന്നെ ഒരു കഷ്ണം സവാള കൂടിയാണ് ഇട്ടിട്ടുള്ളത്. സവാള മാത്രം ഇട്ടുണ്ടാക്കി ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉണ്ട പുളി, ഒരു ചെറിയ പുളിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് പറയുമ്പോൾ അരച്ചെടുക്കരുത്, ഇതുപോലെ ക്രഷായിട്ടുള്ള രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് അരഞ്ഞ്, എന്നാൽ ഭയങ്കരമായിട്ട് അരയാതെ കിട്ടണം. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചട്ടിയാണെന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യരുത്, നല്ലപോലെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ, ഇനി കടുക് ഒന്ന് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്തതാണ്, എന്നാലും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ടിട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാവും. ഇനി നമുക്ക് ഈ സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഒരു അടിപൊളി സ്മെല്ല് വരും. എല്ലാവർക്കും അറിയാമല്ലേ, ചെറിയ ഉള്ളി ഇങ്ങനെ എണ്ണയിൽ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ കിടന്ന് ഇങ്ങനെ വേവുമ്പോൾ ഉള്ളൊരു സ്മെല്ല്, ആ ഒരു സ്മെല്ല് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം പച്ചമണമൊക്കെ മാറി അടിപൊളി സെറ്റായിട്ടുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിലർ നേരത്തെ തന്നെ മുളക് പൊടി ചേർത്ത് അടിച്ചെടുക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് മുളക് പൊടിയുടെ ഒരു സ്വാദ് ഇങ്ങനെ മുന്നോട്ട് നിൽക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സവാള വെന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. എപ്പോഴും പറയും, ഫസ്റ്റ് ഒരു ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കഴിക്കാൻ ഒരു മൂടൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വഴറ്റിക്കൊണ്ടേയിരിക്കാം. അതിൻ്റെ പച്ചമണം നല്ലപോലെ ഒന്ന് മാറട്ടെ. ആ ടൈമിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പും പുളിയും എല്ലാം റെഡി ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ നടുക്കോട്ട് നീക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വെള്ളത്തിലിരുന്ന് നന്നായിട്ട് വെന്തോളും. എൻ്റെ സവാളയിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ചില സവാള അങ്ങനെയാണല്ലോ, നമ്മുടെ ഞാനെടുത്തേക്കുന്നത് ഇന്ത്യൻ സവാളയല്ല, അതുകൊണ്ടിട്ടാണ് ഇത്ര വെള്ളം വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഉള്ളി ചട്നി. അടിപൊളി സ്മെല്ല്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഇത് നമുക്ക് അപ്പം തന്നെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം വലിഞ്ഞു പോവും. കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്, കുറച്ചൊരു വെള്ളമയൊക്കെ വേണം. നമുക്കിങ്ങനെ ദോശയൊക്കെ മടക്കി അതിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഉള്ളി ചട്നി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പിയുമായി കാണുന്നവരേക്ക് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.